നമസ്കാരം. റാഫ്ഡോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം. കോപ്പ അമേരിക്കയിൽ അർജൻറ്റീനയെ നേരിടാൻ പോകുന്ന ടീമുകൾക്കൊരു മുന്നറിയിപ്പ്. ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്കലോനിയുടെ അർജൻറ്റീന മുട്ടൻ പണി തന്നു പോകും. നോക്കുക, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരുടെ സൗഹൃദ മത്സരം ഇക്വഡോറിനെതിരെയായിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജൻറ്റീന വിജയിച്ചത്. അർജൻറ്റീന എങ്ങാനും ഒരു കളിയിൽ ആദ്യം ഗോളടിച്ചാൽ ആ അഡ്വാൻറ്റേജ് അവർക്ക് നിലനിർത്താനറിയാം, അവർ വിജയിച്ച് കയറും. അതാണ് സമീപകാലത്തെ കണക്കുകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അർജൻറ്റീനയുമായിട്ട് എതിർ ടീം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഗോൾ വഴങ്ങാതിരിക്കുക, പകരം അവരുടെ വലയിലേക്ക് എങ്ങനെയെങ്കിലും ആദ്യം ഒരു ഗോൾ അടിച്ചിടുക, അല്ലെങ്കിൽ പിന്നെ കിട്ടുന്ന ലീഡ് കൃത്യമായിട്ട് പരിരക്ഷിക്കാൻ ഈ അർജൻറ്റീന ടീമിന് അറിയാം. കണക്കുകൾ ടിവൈസി സ്പോർട്സ് കൃത്യമായിട്ട് പുറത്തുവിടുന്നു. അർജൻറ്റീന ഇപ്പം സ്കലോനി കോച്ചായതിന് ശേഷം ആദ്യം ലീഡെടുത്ത 55 മത്സരങ്ങൾ, അതായത് ആദ്യം അർജൻറ്റീന ഗോളടിച്ച 55 മത്സരങ്ങളിൽ 47 അവർ വിജയിച്ചിരിക്കുന്നു. തോറ്റത് ഒറ്റ കളി മാത്രമാണ്. അതായത് 47 വിജയങ്ങൾ, 7 സമനിലകൾ, ഒരേ ഒരു കളി മാത്രമാണ് അർജൻറ്റീന ആദ്യം ഗോളടിച്ചിട്ട് സ്കലോനിയുടെ കീഴിൽ തോറ്റത്. അത് ആ വിഖ്യാതമായ വേൾഡ് കപ്പിലെ തോൽവിയാണ്, സൗദി അറേബ്യക്കെതിരെ അന്ന് തോറ്റു. പക്ഷേ ആ തോൽവിയിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്ന അർജൻറ്റീനയാണ് നമ്മൾ കണ്ടത്. ചുരുക്കത്തിൽ അർജൻറ്റീനയോട് ആദ്യം ഒരു ഗോൾ വഴങ്ങിയാൽ പിന്നെ അവർ 8 പണി തന്നിട്ട് പോകും. കോപ്പ അമേരിക്കയിലെ എതിരാളികൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നോക്കുക, സ്കലോനി അർജൻറ്റീന കോച്ചുമാരുടെ ലിസ്റ്റിൽ അർജൻറ്റീനയെ ഏറ്റവും അധികം പരിശീലിപ്പിച്ചതിൻ്റെ കണക്കിൽ അദ്ദേഹം 5 സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. സാക്ഷാൽ മാർസലോ ബിയൽസയെ അദ്ദേഹം മറികടന്നിരിക്കുന്നു എന്നർത്ഥം. ബിയൽസയുടെ കീഴിൽ അർജൻറ്റീന 69 മത്സരങ്ങളാണ് കളിച്ചതെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇക്വഡോറിനെതിരെ ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയതോടെ 70 മത്സരങ്ങളായി ഇപ്പോൾ സ്കലോനി പരിശീലിപ്പിക്കുന്നു. അദ്ദേഹം ഈ കാര്യത്തിൽ അർജൻറ്റീനയെ ഏറ്റവും അധികം പരിശീലിപ്പിച്ചതിൻ്റെ കണക്കിൽ ഇപ്പോൾ 5 സ്ഥാനത്തേക്ക് വരുന്നു. 76 മത്സരങ്ങളുമായിട്ട് അൽഫിയോ ബാസിലിയാണ് ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരാൾ. പിന്നെ സെസാർ ലൂയിസ് ബനേട്ടി 78 മത്സരങ്ങൾ, കാർലോ ബിലാർഡോ 79 മത്സരങ്ങൾ, അതുപോലെ തന്നെ ഗുയർമേ സ്റ്റാവിലെ 125 മത്സരങ്ങൾ, ഇവരാണ് ഇനി കോച്ച് സ്കലോനിക്ക് മുന്നിലുള്ളത്. എന്തായാലും അർജൻറ്റീനയുടെ കോപ്പ അമേരിക്കയിലെ എതിരാളികൾ കൂടി നമ്മൾ നോക്കിയാണ്. അതിനു മുമ്പ് അവർ ഇനി ഒരു സൗഹൃദ മത്സരം കൂടി കളിക്കുന്നുണ്ട്. അത് ബോട്ടിബാലയ്ക്കെതിരെ വെള്ളിയാഴ്ചയാണ്. പക്ഷെ നമുക്കത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ശനിയാഴ്ച പുലർച്ചെ 5:30 കളി നടക്കുക. അത് സൗഹൃദ മത്സരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോപ്പ അമേരിക്കയിലെ പോരാട്ടങ്ങളായി. June 20 കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരം. കാനഡയ്ക്കെതിരെയാണ് അർജൻറ്റീന കളിക്കുക. ഇന്ത്യൻ സമയം പറയുമ്പോൾ June 21 പുലർച്ചെ 5:30 കളി. പിന്നെ ഗ്രൂപ്പിൽ അർജൻറ്റീനയുടെ 2 മത്സരം ചിലിക്കെതിരെ June 26 രാവിലെ 6:30. അതിനുശേഷം 3 മത്സരം June 30 പുലർച്ചെ 5:30 അർജൻറ്റീന പെറുവുമായിട്ടും കളിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും എത്താം.